ശബരിമലയുടെ ഏതാണ്ട് വലിയ ഒരു 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 എന്താ ഇഷ്ടക്കേട്, അല്ലെങ്കിൽ അതിനെ ഒരു തകർക്കാനുള്ള ഒരു വലിയ ശ്രമം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന കാര്യം, അവർക്ക് ശബരിമലയോട് ഏതാണ്ട് വലിയ ഒരു ദേഷ്യമുണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങൾ സർക്കാരിൻ്റെ ചില പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുക. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം, സമാധാനപരമായിട്ടുള്ള സർക്കാരിന് വളരെ വളരെയേറെ സാമ്പത്തിക ലാഭമുണ്ടാക്കി കൊടുത്ത ഒരു തീർത്ഥാടന കാലത്തിന് ശേഷം അടുത്തതായി ശബരിമലയ്ക്കിട്ട് ഒരു തോണ്ടൽ കൂടി കൊടുക്കുവാനാണ് സംസ്ഥാന സർക്കാർ അണിയറയിൽ ഒരുക്കം നടത്തുന്നത്. കാരണം ശബരിമലയിൽ ഹൈക്കോടതി വിധി മറികടന്നുകൊണ്ട് സി എ ടി യു യൂണിയൻ യൂണിയനു വേണ്ടിയുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. ഇതിന് സർക്കാർ തലത്തിൽ ചരട് വലികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്, പങ്കുവെക്കുവാനുള്ളത്. പൂജാ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നീക്കത്തിന് ഇനി മുതൽ യൂണിയനെ ആശ്രയിക്കേണ്ട അവസ്ഥ സംജാതമാകുന്ന എന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം കൂടി അവിടെ ഉണ്ടാകാൻ പോകുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ലേബലിൽ CATU യൂണിയന്, അതായത് ഇടതുപക്ഷ CPM തൊഴിലാളി യൂണിയന്, സന്നിധാനം, പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ ചുമട്ടു തൊഴിലാളി യൂണിയൻ പരിധിയിൽ ഈ ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്താൻ, അതിന് CATU ഒരു അക്സസിബിലിറ്റി കൊടുക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തലത്തിൽ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരം നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. ക്ഷേത്രങ്ങൾ ചുമട്ടു തൊഴിലാളി നിയമപരിധിയിൽ വരില്ല എന്ന ഹൈക്കോടതി വിധി മറികടന്നാണ് ശബരിമല പ്രത്യേക തൊഴിലാളി സോൺ രൂപീകരിച്ച് യൂണിയൻ പരിധിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപനത്തിന് സംസ്ഥാന സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിൽ തർക്കം പരിഹരിക്കാൻ ഹൈക്കോടതി നേരത്തെ നടത്തിയ ചില പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കം. നമുക്കറിയാം, ഇതിൻ്റെ ഭാഗമായി തൊഴിലാളി ക്ഷേമനിധി ബോർഡും തൊഴിൽ വകുപ്പും 3 വട്ട സർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2016 പമ്പയിലുണ്ടായ തൊഴിൽ തർക്കത്തെ തുടർന്ന് പ്രശ്നം ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താൻ, ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ അന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു, വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് യൂണിയൻ്റെ പ്രവർത്തനം അനൌദ്യോഗികമായി, സന്നിധാനമില്ല, പമ്പ കേന്ദ്രീകരിച്ച് ആരംഭിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഔദ്യോഗികമായി യൂണിയൻ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും തൊഴിൽ വകുപ്പിലെ ചിലരുടെ എതിർപ്പ് മൂലം ഇത് നടന്നിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ 3 വർഷമായി CATU നേതാക്കൾ നടത്തിയ നിരന്തര ഇടപെടലുകൾ, അതിനെ തുടർന്നാണ് യൂണിയൻ രൂപീകരിക്കാനുള്ള അന്തിമ നടപടി ഈ സർക്കാർ തലത്തിൽ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് യൂണിയനുകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയും ശബരിമലയിൽ സർക്കാർ അജണ്ട നടപ്പിലാക്കാനാണ് CPM CATU ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ യൂണിയൻ ഈ പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങൾ യൂണിയൻ പരിധിയിലാകുന്നതോടെ പൂജാ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നീക്കത്തിന് യൂണിയനെ ആശ്രയിക്കേണ്ട അവസ്ഥ സംജാതമാകും. ഈ മണ്ഡലകാലത്ത് CATU യൂണിയൻ ചുമട്ടു തൊഴിലാളികൾ എത്താതിരുന്നതോടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ശർക്കര നീക്കം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. CATU അല്ലാതെ മറ്റൊരു യൂണിയനും അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്ന വസ്തുത കൂടി നമ്മൾ കണക്കിലാക്കണം. ഈ വരേണ്ട CATU വന്നുമില്ല, അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുപോകേണ്ട ആ ശർക്കരയുടെ നീക്കം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സ്വന്തം തൊഴിലാളികളെ ഉപയോഗിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് കരാറുകാർ ദേവസ്വം ബോർഡിനെയും തൊഴിൽ വകുപ്പിനെയും സമീപിച്ചെങ്കിലും ഇതിനായി കോടതിയെ സമീപിക്കാനായിരുന്നു ബോർഡ് കരാറുകാരന് നിർദ്ദേശം നൽകിയത്. നമുക്കറിയാം, ശബരിമല തൊഴിലാളി യൂണിയന്റെ പരിധിയിൽ വരുന്നതോടെ ഇനിയുള്ള മണ്ഡലകാലത്ത് തൊഴിൽ തർക്കങ്ങളും പൂജ വഴിപാട് സാധനങ്ങളുടെ നീക്കവും വികസന പ്രവർത്തനങ്ങൾക്കുള്ള നിർമ്മാണ സാമഗ്രികളുടെ നീക്കവും അവതാളത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ആശങ്കയിലാണ് ഭക്തജനങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ശബരിമലയിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM ഇനിയും മതിയായിട്ടില്ല എന്ന ഒരു ഏറ്റവും പുതിയ ഒരു വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള CATU ശബരിമല, എരുമേലി, പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു യൂണിയൻ സോണിലേക്ക് ആ ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തുവാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാരും തൊഴിൽ വകുപ്പും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഭക്തജനങ്ങൾ ഇതിനെതിരെ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന കാര്യമാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.